Aided with the Aliangal in the Emanangal, Sarkar Edvadal Vandam in the Shubarsha, Kalapanam Tadayan Sahaikim in the Padrunam Shambala Commission Athection K. Mohandas. Sarkar Jivanakarada pension triam Uyarta Nardeshichada, Kerala Telejangalude, Ayur the Arkham Kanakiladatana. Yuvakarada Pagatan the Mundak and the Pradeshetham, Swap Havigamadam, Shambala Commission Athection K. Mohandas, Janam TV Oda. Sarkar ജീവനക്കാരുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് ശുപാർശകൾ നൽകിയതെന്ന് 11ാം ശമ്പള കമ്മീഷൻ അധ്യക്ഷൻ കെ മോഹൻദാസ് വ്യക്തമാക്കി. എയ്ഡഡ് സ്കൂൾ കോളേജുകളിലെ നിയമനങ്ങളിൽ കൂടുതൽ സുതാര്യത ഉണ്ടാകേണ്ടതുണ്ട്. അതിനാലാണ് സർക്കാർ മേൽനോട്ടത്തിൽ നിയമനങ്ങൾ വേണമെന്ന ശുപാർശ നൽകിയത്. നിയമനങ്ങളിൽ സർക്കാർ ഇടപെടൽ ഉണ്ടാകുന്നതോടെ കള്ളപ്പണത്തിന്റെ ഒഴുക്കടക്കം നിയന്ത്രിക്കാൻ സാധിക്കുമെന്നും കെ മോഹൻദാസ് പറഞ്ഞു. കള്ളപ്പണത്തിന്റെയും ഒഴുക്ക് എവിടെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കിയാൽ എങ്ങനെയെങ്കിലുമൊക്കെ അത് തടയാനുള്ള ശ്രമങ്ങൾ നടക്കേണ്ടതാണ്. കുറേയൊക്കെ ഈ മേഖലയിൽ ഉണ്ട് എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് ഇങ്ങനെ ഒരിടത്ത് വളരെ വ്യക്തമായിട്ട് ഇപ്പോൾ നേരത്തെ അറിയാമായിരുന്നു. ഇപ്പോൾ മെഡിക്കൽ കോളേജ് അഡ്മിഷൻ ക്യാപിറ്റേഷൻ ഫീ എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരുന്നു. ആർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കേരളത്തിലെ ആയുർദൈർഘ്യം കണക്കിലെടുത്താണ് സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കാൻ ശുപാർശ നൽകിയത്. പ്രവൃത്തി പരിചയമുള്ള ഉദ്യോഗസ്ഥരുടെ സേവനം ഇതിലൂടെ സർക്കാരിന് അധികമായി ലഭിക്കും. യുവാക്കളുടെ പ്രതിഷേധം സ്വാഭാവികമാണ്. സർക്കാർ ജോലി മാത്രമല്ല കേരളത്തിലെ ജീവനോപാധിയെന്നും അദ്ദേഹം പറഞ്ഞു. സ്വാഭാവികമായിട്ടും യുവജന സംഘടനകളുടെ എതിർപ്പ് ഉണ്ടാവും. കാരണം ഒരു വർഷം ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 20,000 ജീവനക്കാർ റിട്ടയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 20,000 തസ്തികകളിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടന്നാൽ അത്രയും പേർക്ക് ജോലി കിട്ടുകയാണ്. അത് നീണ്ടുപോകും, അത് ഇല്ലാതാകുന്നില്ല, പക്ഷേ നീണ്ടുപോകും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ആശങ്ക യുവജനങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ആശ്രിത നിയമനത്തിലൂടെ വിദ്യാഭ്യാസ യോഗ്യതയും കഴിവുമില്ലാത്ത നിരവധി പേർ സർക്കാർ ജോലിയിൽ പ്രവേശിക്കുന്നു. ആശ്രിതർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകി നിയമനങ്ങൾ ഒഴിവാക്കണം. ഇത് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരെ നിയമിക്കാൻ വഴിയൊരുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജനം, തിരുവനന്തപുരം.